ഹായ്, വെൽക്കം ടു അവർ ചാനൽ മൈ ഹോമി ഫാമിലി. ഞാൻ ജയശ്രീ. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ഔട്ട്ഡോറിൽ നിൽക്കണ പോലെ ഇല്ലേ, അത് തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെയുള്ള ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള ഒരു ബാൽക്കണി സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ, കുട്ടി ഗാർഡൻ, അത് കാണിക്കാന്ന് വെച്ചിട്ടാണ്. അതിന് കാരണമുണ്ട്, ഒന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ഗൗൺ ഹോൾ, അതായത് ഡ്രസ് ഹോൾ വീഡിയോയില് ഞാൻ ഇവിടെ വെച്ചിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതിൽ ആ ഒരു ഒരു ഡ്രസ്സിൽ, ഒരു ഗ്രീൻ കളർ ഡ്രസ്സിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫോട്ടോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പലരും ചോദിക്കണ്ടായി, ആ ഗാർഡൻ ഒന്ന് കാണിക്കൂ, അതെങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാണിക്കാൻ മാത്രമുള്ളത് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, കുട്ടി കുട്ടി ചെടികൾ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികൾ വെച്ചിട്ടാണ് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്നുവെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടിയാലോ. അതേപോലെ നിങ്ങൾക്കും പല ഐഡിയാസുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ എനിക്കും അത് എന്താ പറയുക, ഇവിടെ ചെയ്യാലോ, ഇവിടെ ഇവിടെ എനിക്ക് അതിലും ഇവിടെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് മാറ്റങ്ങൾ വരുത്താലോ, നിങ്ങളുടെ സജഷൻസും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ഞാൻ നോക്കുന്നതാണ്, ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. എനിക്ക് ചെടികൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കുട്ടി സ്ഥലം, അല്ലെങ്കിൽ ഈ ഒരു കുട്ടി ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണി ഞാൻ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണുള്ളത്. ഇത് ഞാൻ വീട് റിനോവേറ്റ് ചെയ്യണ സമയത്ത് ഇതുപോലെ വേണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഇതപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഒരു സ്ലോപ്പ് പ്രൂഫിനെ കട്ട് ചെയ്ത പോലെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, തോന്നണു, മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നണു കേട്ടോ. ഇത് ഇതുപോലെ വന്നിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് മഴ ആസ്വദിക്കാം, പിന്നെ ചെടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് മഴവെള്ളം കിട്ടും. അപ്പോൾ നമുക്കൊരു ബാൽക്കണി സ്പേസ് ആണ് ഇനിയും എങ്കിൽ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പേസ് പോലെ തന്നെയാണ് ഇത് ഉണ്ടാവുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും തോന്നി വിചാരിക്കുന്നത്, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഷേപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തുറന്ന് പുറത്ത് വന്നാൽ ആദ്യം തന്നെ ഇതുപോലെ ഞാൻ കുറച്ച് ചെടികൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ആ കയറുന്ന സ്ഥലത്ത് തന്നെ. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. ഇതുപോലെ ഞാനൊരു വലിയൊരു ഗ്രാസിൻ്റെ മാറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മൊത്തത്തിലിടാൻ. പക്ഷേ അത് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് ആ മാറ്റിന് ഞാൻ ഗ്രാസ് മാറ്റ് ആർട്ടിഫിഷ്യലാണത്, അതിനെ കട്ട് ചെയ്തിട്ടാണ് ഓരോ ഭാഗത്തായിട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഹാങ് ചെയ്തിടാൻ. ഇതുപോലെ പഴയ നമ്മുടെ എന്താ പറയുക, ലാഡർ അല്ലേ, ലാഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കൊണ്ടുവന്ന് ചുമ്മാ ചാരി വെച്ചിട്ട് അതിൽ ഈ പ്ലാന്റ്സിനെ ഹാങ് ചെയ്തിടാം. നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത ലാഡർ ഉണ്ടെങ്കിൽ അതിനെ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാം. ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, വളരെ എന്താ പറയുക, മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള, അതും പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഒന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചുമ്മാ. അത് ഞാനൊരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ആ ചെടിയെ കുറിച്ച് എങ്ങനെ ഗ്രോ ചെയ്യാം എന്നുള്ളത് കേട്ടോ. അത്രയും എളുപ്പമാണ്, കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരു ചെടിയാണത്. അതും ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിടാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. അതേപോലെ ഈ ഒരു ചെടി കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പ്ലാസ്റ്റിക് പോലെ തോന്നും, പക്ഷേ ലൈവ് പ്ലാന്റ്സ് ആണ്, പ്ലാന്റാണ് അത്, നല്ല ഭംഗിയാണ്. അതേപോലെ ഈ ഒരു കുതിരക്കുട്ടനെ എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കോയമ്പത്തൂരിൽ നിന്ന്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. അതേപോലെ ഈ ഒരു ചെടി ഇങ്ങനെയാണ് കയറി വരണ, അതായത് ആ ബാൽക്കണിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ജനലിൽ ഞാൻ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ, ജനലിൻ്റെ മേലെ നമ്മുടെ എന്താ അതിൻ്റെ പേര്, ഇംഗ്ലീഷ് ഐവി എന്നാണ് ഈ ചെടിയുടെ പേര്. അതിനെ ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്, ആൾ വളരണേ ഉള്ളൂ, വളർന്നു വരുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അതേപോലെ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ, മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഇതുപോലെ അടുത്ത ഒരു എന്താ പറയുക, ഗ്രാസ് മാറ്റ് ആർട്ടിഫിഷ്യലിൻ്റെ തന്നെയാണ്, അത് ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണ് ഭംഗി അതിന്. അവിടെ ഞാൻ ഒരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു മരം എന്ന് പറയുന്നത് ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, വരച്ചിട്ട് ഒരു മരം പോലെ ആക്കിയിട്ട് അതിൽ ചെടികൾ വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് ഇതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ആ മരത്തിൻ്റെ അടിയിൽ ബുദ്ധ ഇരിക്കുന്ന പോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാണ് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ.
അതിൻ്റെ തൊട്ടു പിന്നിലായിട്ട് ബുദ്ധൻ്റെ തൊട്ടു പിന്നിലായിട്ട് ഇതുപോലെ ഒരു ആവശ്യമില്ലാത്തൊരു ജഗ്ഗായിരുന്നു അത്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റൈസ് ബൾബ്സ്, എന്താ പറയുക, ഫെയറി ലൈറ്റ്സ്. നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ വെളിച്ചമുള്ളതുകൊണ്ട് ആ ലൈറ്റ്സ് കാണുന്നുണ്ടാവില്ല. നൈറ്റ് വ്യൂ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമാണ് അത് കാണാൻ, ശരിക്കൊരു വെള്ളം വീഴണ പോലെയുള്ള ലൈറ്റ്. ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള മരം എന്ന് പറയണത് കേട്ടോ. ഇത് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് വരച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഇല്ലാത്തത്. ഈ ഒരു മരം പോലെ വരച്ചിട്ട് ഇതുപോലെ ക്ലാമ്പ് പോലെ വെച്ചിട്ടാണ് ചെടികൾ അതിൽ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ചെടി വെക്കാൻ മാത്രമായിട്ടല്ല, വീടിൻ്റെ ഉള്ളിലും ഏതെങ്കിലും റൂമിൻ്റെ വാളിൽ ഇതുപോലെ മരം മാതിരി വരച്ച് മറ്റേ ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ബുക്ക് ഷെൽഫായിട്ട് നമുക്കിതിനെ മാറ്റാം കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു മരം വരയ്ക്കുക, എന്നിട്ട് വുഡ് പ്ലാങ്ക്സ് വെക്കുക, എന്നിട്ട് ബുക്ക്സ് വെക്കുക വീടിൻ്റെ ഉള്ളിൽ കേട്ടോ. ഏതെങ്കിലും എം ടി വാൾ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ചെടികൾ വെക്കാൻ മാത്രമല്ല ഇങ്ങനെയും ചെയ്യാമെന്നർത്ഥം. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഫെയറി ലൈറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. നൈറ്റ് വ്യൂലാണ് അത് ശരിക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ബുദ്ധൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗം ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ചെടികൾ ഇഷ്ടമാണ്, ഇനിയും ചെടികൾ വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടോ അത് ഞാൻ കാണിക്കാം കേട്ടോ. അതിൻ്റെ തൊട്ട് ഈ ഒരു സൈഡിലായിട്ട് വേറൊരു ഗ്രാസ് മാറ്റ് വെച്ചിട്ട്, അത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്സാണ്, അത് അവിടെയും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അതേപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ സൺ ഡയറക്ടറിൻ്റെ ആ ഒരു ഇതിലാണ് തൂക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം വെറുതെ ആണി അടിച്ച് ചീത്തേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ ഹുക്ക് വെച്ചിട്ട് തൂക്കിയിട്ടേക്കാണ്. ഈ ചെടികളും വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ചെടികളാണ്. നമുക്ക് ബിഗിനേഴ്സിനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ചെടികളാണ്, പെട്ടെന്ന് വളരും കേട്ടോ അതൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സൈഡിൽ ഈ ഇതുപോലെയുള്ള ചെടികളും വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ലോപ്പ് റൂഫിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കാറ്റസിൻ്റെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ എനിക്ക് ഇങ്ങനത്തെ ചെടികളും ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട വരയ്ക്കും പൂവുണ്ടാവണ ഒരു ചെടിയും എൻ്റെ ഗാർഡനിൽ ഉണ്ടായി കണ്ടുണ്ടാവില്ല. എനിക്കതിനേക്കാളും ഇഷ്ടം ഇതുപോലെയുള്ള ക്രോട്ടൻസാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലീഫി പ്ലാന്റ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ ഈ ഒരു സൈഡിലും അപ്പുറത്ത് റോഡാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു അല്ലേ. റോഡ് അതിൻ്റെ ഈ സൈഡാണ് കേട്ടോ, അത് റോഡ് സൈഡാണ്. ഓപ്പൺ, എന്താ പറയുക, സ്കൈ ഓപ്പൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അതിന് ഞാനിട്ട് വരാം കേട്ടോ. സ്കൈ ഓപ്പൺ ഗാർഡൻ അല്ലെങ്കിൽ സ്കൈ ഓപ്പൺ ബാൽക്കണി. ഈ ഒരു ചെടി ഉണ്ടല്ലോ നല്ല ഭംഗിയാണ്, പക്ഷെ നല്ല വെയിലത്ത് വെച്ചാലാണ് ഈ റെഡിഷ് കളർ വരിക കേട്ടോ. നല്ല ഭംഗിയാണ് ചെടി കാണാൻ. അതേപോലെ ഈ ഒരു ചെടി നല്ല ഭംഗിയാണ് കാണാൻ. ഇതിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണതിനനുസരിച്ചായിരിക്കും കേട്ടോ അതിൻ്റെ ഭംഗിയൊക്കെ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഗാർഡൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുള്ള ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്കും ഇതിന് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു നിങ്ങൾ. പിന്നെ കുറച്ച് പേര് അതിന് സജഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ക്യൂട്ട് ഗാർഡൻ. ഓക്കെ, ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, ഞാനും എൻ്റെ ഗാർഡനിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ പറയുക, ഇതൊക്കെ തന്നെയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ.
ആ